عليكم ورحمة الله وبركاته. حديث نمبر 103، فضل من عزى مصابا. മുസീബത്ത് വന്നവനെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുഅ്മിനിൻ യുഅസ്സി അഖാഹു ബിമുസീബത്തിൻ ഇല്ലാ കസാഹു അല്ലാഹു അസ്സ വജല്ല മിൻ ഹുലിൽ കറാമത്തി യൗമൽ ഖിയാമ. ഒരാൾക്ക് മുസീബത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവും, വിഷമമുണ്ടാവും. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സംഗതി, അത് ശാരീരികമായി സംഭവിക്കുന്ന അപകടങ്ങൾ, രോഗങ്ങളാകാം, സാമ്പത്തികമായി ജോലി നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ വല്ല വസ്തു, വിലപിടിപ്പുള്ള വസ്തു നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെയാകാം. അതുമല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന പ്രയാസം, സ്വന്തം കുടുംബക്കാർ മരണപ്പെടുമ്പോൾ, അതുമല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങളാൽ മാനസികമായി വെപ്രാളം ഉള്ളവർ, അതുമല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള മുസീബത്താണെങ്കിലും, ആർക്ക് എന്ത് മുസീബത്ത് സംഭവിച്ചാലും തഅസിയത്ത് സുന്നത്താണ്. തഅസിയത്ത് എന്ന് പറഞ്ഞാൽ ആശ്വാസവാക്കുകൾ പറയുക, ആശ്വാസവാക്കുകൾ പറയാൻ വേണ്ടി അവനെ സന്ദർശിക്കുക. ഇക്കാലഘട്ടത്താണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് സമാധാനം പറയാം, ആശ്വസിപ്പിക്കാം, അതുമല്ലെങ്കിൽ അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാം. ഇങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തൻ്റെ സഹോദരന് വന്നുപെട്ട ഒരു മുസീബത്തിനെ ഒരാൾ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ, തഅസിയത്ത് ചെയ്യുകയാണെങ്കിൽ, ഇല്ലാ കസാഹുല്ലാഹു അസ്സ വജല്ല മിൻ ഹുലലിൽ കറാമത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു തആല അവന് വലിയ ആദരവ് കൊടുക്കും, വലിയ ബഹുമാനം അന്ത്യനാളിൽ കൊടുക്കും. അവിടെയാണല്ലോ ബഹുമാനം ലഭിക്കേണ്ടത്. ഇവിടെ ബഹുമാനം ലഭിച്ചില്ലെങ്കിലും അന്ത്യനാളിലാണ് ഒരാൾക്ക് ബഹുമാനം ലഭിക്കേണ്ടത്, ആദരവ് ലഭിക്കേണ്ടത്. അവിടെ ആദരവ് കിട്ടാനുള്ള ഒരു കാരണമാണ് വന്നുപെട്ട തൻ്റെ സഹോദരന് സംഭവിച്ച പ്രയാസങ്ങളിൽ നാം അവനുമായി ആ ദുഃഖത്തിൽ പങ്കാളിയായി നാം അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. എങ്കിൽ തഅസിയത്ത് എന്ന് സ്പെഷ്യലായി പറയുന്നത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയോട് നമ്മൾ തഅസിയത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. അതെന്താണ്? അള്ളാഹു അജ്റക്കും വഅഹ്സന അസാക്കും വഗഫറ ലിമയ്യിതിക്കും എന്ന് പറഞ്ഞ് ആ മരിച്ചവരുടെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കണം. അതായത് നിങ്ങൾക്ക് അള്ളാഹു തആല വലിയ പ്രതിഫലം നൽകട്ടെ, നിങ്ങളുടെ മയ്യിത്തിന് അള്ളാഹു തആല വിട്ടുപൊറുക്കട്ടെ എന്നിത്യാദി ദുആ ചെയ്തുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുക. അതിന് 3 ദിവസം വരെ നമ്മുടെ നാട്ടിൽ കണ്ണോക്ക് എന്ന് പറയുന്ന രൂപത്തിൽ മരിച്ച വീട്ടിൽ പോയി സന്ദർശിച്ച് തന്നെ തഅസിയത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അസ്സലാമു അലൈക്കും.